ഏത് വാക്കുകളിൽ കുടുംബത്തെ ആശ്വസിപ്പിക്കണമെന്ന് നമുക്കറിയില്ല. ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ സാധിക്കും വാക്കുകളിലൂടെ. എന്നാൽ അവർ കടന്നു പോകുന്ന ആ വേദന, അതിൻ്റെ തീവ്രത നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ആ ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ എത്രത്തോളം തീവ്രമായിരുന്നു ഈ വേദനയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കടന്നു വരുന്ന ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ, ദിവ്യബലിയിലൊക്കെ ഈ കുടുംബാംഗങ്ങൾക്ക് ഈ മരണം ഉൾക്കൊള്ളുവാനും ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹിക്കുവാനും ഇത് അതിജീവിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. പാറ്റ്നി വിൻ മാക്സ്വെൽ ഡിസംബർ മാസമാണ് ഇസ്രയേലിലേക്ക് പോയത്. ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട ബൈജു അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒത്തിരിയേറെ യുവതി യുവാക്കന്മാർ വിദേശ രാജ്യങ്ങളിലേക്ക്, പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പലയിടങ്ങളിലേക്കും പോകുന്നുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കൊരു പക്ഷേ ഈ ആഴ്ച എത്ര പേർ പോയി, ഈ മാസം എത്ര പേർ പോയി എന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം ഓരോരുത്തരും പോകുന്നതിന് മുമ്പ് വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. നിബിൻ മാക്സ്വെലും വന്ന് എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. പല പ്രാവശ്യം ഗൾഫിൽ പലയിടങ്ങളിലും പോയി. അവസാനം ഇസ്രയേലിൽ പോയതിനെ കുറിച്ച് നിബിൻ്റെ അമ്മ പറഞ്ഞത്, എൻ്റെ മക്കൾ രണ്ടുപേരും രക്ഷപ്പെട്ടു, അച്ഛൻ ഇനി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ്. നിബിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ, രണ്ടു വർഷം മുൻപ് നിബിൻ്റെ മൂത്ത മകൾ ആമിയെ അക്ഷരം എഴുതിക്കുവാനായിട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് സമ്മാനമായിട്ട് ഒരു സ്റ്റോളാണ് നൽകിയത്. അത് എൻ്റെ ഓഫീസിലുണ്ട്. ഞാൻ കുടുംബ സന്ദർശനത്തിന് പോകുമ്പോൾ, പലയിടത്തും ബ്ലെസ്സിങ്ങിനൊക്കെ പോകുമ്പോൾ അതാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഓർക്കും ഇത് തന്ന ആളെക്കുറിച്ച്. പിന്നീട് ഒത്തിരിയേറെ പ്രാവശ്യം പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. നല്ല സൗഹൃദമായിരുന്നു. വളരെ പെട്ടെന്നുള്ള ഈ മരണം നമുക്കെല്ലാവർക്കും അന്നത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും ഈശോയുടെ കരങ്ങളിൽ ഈ സഹോദരൻ്റെ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. 33-ാമത്തെ വയസ്സിൽ ഈശോ ഈ ലോകം വിട്ടുപോയപ്പോൾ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ കടന്നുപോയത്. 31-ാമത്തെ വയസ്സിൽ ഈ ചെറുപ്പക്കാരനും പോകുമ്പോൾ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് പോകുന്നത്. ദൈവം ഏൽപ്പിച്ചിട്ടുള്ള, ദൈവം ഇത്ര മാത്രമേ ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളൂ, അത്രയും ചെയ്തിട്ട് പൂർത്തിയാക്കിയിട്ടാണ് പോകുന്നത്. ഇനി ഈ സഹോദരൻ്റെ മരണം ഒരു വലിയ വാർത്തയായിട്ടുണ്ട്. ഈ സഹോദരൻ്റെ മരണത്തെക്കുറിച്ച് വളരെയേറെ വേദനയും കണ്ണീരും ദുഃഖവും നിറഞ്ഞ നിമിഷത്തിലും ഈ സഹോദരൻ്റെ നിബിൻ്റെ അമ്മ പറഞ്ഞ ഒരു വാക്ക്, ഒരു വാചകമുണ്ട്. ഇനി ഇങ്ങനെയുള്ള ഇടങ്ങളിൽ, ഇസ്രയേലിലൊക്കെ ജോലി ചെയ്യുന്നവർ എൻ്റെ ഈ മകൻ്റെ മരണം നിമിത്തം ഇനിയുള്ളവർ സുരക്ഷിതരായിരിക്കും. എൻ്റെ മകൻ്റെ മരണ നിമിത്തം ഇനിയുള്ളവർ സുരക്ഷിതരാകുവാനുള്ള ചില കാര്യങ്ങളെങ്കിലും അവിടുത്തെ അധികാരികൾ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ പല രീതിയിലും ഈ മരണത്തിൽ സമാശ്വാസം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഈ സഹോദരൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട പിതാവ് മാക്സ് വെലിയേട്ടൻ, അമ്മ റോസ്ലി ചേച്ചി, രണ്ട് സഹോദരങ്ങൾ, നിബിൻ മാക്സ്വെല്ലിൻ്റെ ഭാര്യ ഫിയോണ, മൂത്ത മകൾ ആമി, മറ്റെല്ലാവരെയും, കുടുംബാംഗങ്ങളെല്ലാവരെയും ഈശോ ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം.